പല മാധ്യമ ചർച്ചകളിലും അവതാരകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു കൃത്യമായൊരു ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ല കല്ലറങ്ങാട്ട് പിതാവ് ഇത് പറഞ്ഞത് എന്നാണ്. അതിനെപ്പറ്റി താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? വളരെ ബാലിശമായ ഒരു ആർഗ്യുമെന്റാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാം, ഈ സെക്സ്റ്ററിസം അല്ലെങ്കിൽ ലൗകികാർ എന്നോ അവനെ പേരിട്ട് വിളിക്കുന്ന ഈ സെക്സ്റ്ററിസം, ഈ സെക്സ്റ്ററിസവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ കൃത്യമായിട്ടുള്ള രേഖകൾ, അത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവരുടെ നീരരോധനങ്ങളുടെ കണക്കുകൾ വെച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്തിട്ട് തൻ്റെ ജനം ഇതുപോലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ക്രൈസ്തവ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായ നേതാക്കന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതന്മാരും മേലധ്യക്ഷന്മാരും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. അത് വെറുതെ കണ്ണുമടച്ച് വെടിയിരിക്കുന്നതല്ല, ഈ രാഷ്ട്രീയക്കാർ പ്രസ്താവിക്കുന്ന പോലെ ചില രാഷ്ട്രീയക്കാരുടെ പ്രസ്താവന പോലെ അല്ലത്, വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷെ ആ തെളിവുകൾ കൊണ്ട് പ്രസന്റ് ചെയ്യേണ്ടത് ചാനൽ വേദിയിലല്ല, ചാനൽ എന്ന് പറയുന്നത് ഒരു കോടതിയല്ല. മറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ ഈ ഇതിൽ ബന്ധപ്പെട്ട ഇരകൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ഒരു വിധത്തിലും മാനഹാനി ഉണ്ടാകാത്ത വിധത്തിലും അവർക്ക് ഒരു വിധത്തിലും ജീവഹാനി ഉണ്ടാകാത്ത വിധത്തിലും കാര്യങ്ങൾ ചെയ്യാൻ സഭയ്ക്ക് കടമയുണ്ട്. അതുകൊണ്ടാണ് സഭ ഔദ്യോഗികമായിട്ട് അത് വിളിച്ചു പറയാറുണ്ട്. അത് അവരുടെ പേരുകളാവാം പ്രദേശങ്ങളാവാം ഇതൊന്നും വിളിച്ചു പറയാറില്ല. പക്ഷെ സഭ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എവിടെയാണോ അന്വേഷണം വരുന്നത് അവിടെ ഇത് എത്തിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ തന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എനിക്കൊരു ഒരു കൃത്യമായ ഒരു പഠന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു 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 ടീം ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അവരിൽ എനിക്ക് കിട്ടിയ വിവരമാണ്. ഏകദേശം 100-ത്തോളം യുവതികൾ ഇത്തരത്തിൽ പോയ യുവതികളുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കൃത്യമായിട്ട് അവരുടെ ക്ലിപ്പിങ്ങുകൾ എടുത്ത് അവരുടെ അവരുമായി നേരിട്ട് സംവാദിച്ച് അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഡോക്യുമെന്റ് എവിഡൻസ് കിട്ടിയ ശേഷമാണ് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത് മറ്റാരെയെങ്കിലും അപമാനിക്കാനോ സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളെ മോശമാക്കി കാണിക്കാനോ ഒരു സമുദായം ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ? നമ്മുടെ സാമാന്യഗതിയിൽ ചിന്തിച്ചിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പെൺമക്കളെ കുറിച്ച് നമ്മൾ മോശമായി പറയുമോ? അതല്ല, മറിച്ച് അവരെ കെണിയിൽ വീഴുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ആ തെളിവുകൾ ആ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെയും ആ കുടുംബത്തിന്റെ ഭാവിയെയും ആ കുടുംബാംഗങ്ങളുടെ ആത്മാഭിമാനത്തെയും കണക്കിലെടുത്തുകൊണ്ട് നമ്മളത് ചാനലുകളിൽ വന്നിരുന്നുകൊണ്ട് അവരെ കീഴകീറി അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ വ്യക്തമായിട്ട് അത്തരം തെളിവുകൾ അന്വേഷണ ഏജൻസികൾ കൈമാറാൻ നമ്മുടെ കയ്യിലുണ്ട്, അതാണ് തിരിച്ചറിയേണ്ടത്. അതിലെ ലൗജിഹാർ എന്നുള്ളൊരു ഓമന പേര് വാസ്തവത്തിൽ പോലീസ് ഡയറിയിൽ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ ഇതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാദഗതി. അവർ അന്വേഷിച്ചു, ഇവരന്വേഷിച്ചു, അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ശരിയായിരിക്കാം, ലൗജിഹാർ എന്നുള്ള ഓമന പേര് പോലീസ് ഡയറിയിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മളീ പറയുന്ന സെക്സ് ടെററിസം, അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും ഇത്തരത്തിൽ നടമാടുന്നു, ഇത്തരത്തിൽ അരങ്ങേറുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. അതിന് മതിയായ തെളിവുകളെ ഓരോ രൂപതയിലും പ്രത്യേകമായിട്ടുണ്ട്. അതിന്റെ ബേസിലാണ്, അതിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പിതാക്കന്മാർ അവതരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നുള്ളത്. ബുദ്ധിയുള്ളവർക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചാനലിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് കരണീയമായ കാര്യമല്ല. അത് ആ ഇരയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അത് നിയമത്തിന്റെ മുമ്പിലും തെറ്റ് തന്നെയാണ്.